CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഏറ്റവും മികച്ച ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റിയും ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപം തിരിച്ചറിയൽ കാർഡുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം കാർഡുകൾ റവന്യൂ വകുപ്പിന് കൈമാറി. ഞായറാഴ്ച രാവിലെ 11:30 താലൂക്ക് ഓഫീസിന് സമീപത്തുള്ള സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻവശത്ത് റോഡരികിലാണ് ചിതറിക്കിടക്കുന്ന നിലയിൽ കാർഡുകൾ കണ്ടെത്തുന്നത്. ഒറ്റപ്പാലം താലൂക്ക് ഓഫീസ് വളപ്പിലെ ഷെഡിൽ കോവിഡ് സുരക്ഷാ ഉപകരണങ്ങൾ അലക്ഷ്യമായി തള്ളിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇടപെട്ട് ആരോഗ്യവകുപ്പ്. ജില്ലാ മെഡിക്കൽ ഓഫീസർ പ്രാഥമിക അന്വേഷണം തുടങ്ങി. ഉപയോഗിച്ചതും പുതിയതുമായ വ്യക്തി സുരക്ഷാ സാമഗ്രികൾ അലക്ഷ്യമായി തള്ളിയ സംഭവത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ. കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന പരാതിയിൽ ചെർപ്പുളശ്ശേരി വാട്ടർ അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധവുമായി പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. 8 ദിവസം തുടർച്ചയായി പല വാർഡുകളിലും വെള്ളം എത്തിയിട്ടില്ലെന്ന് ഇവർ ആരോപിച്ചു. പ്രതിസന്ധികൾ അതിജീവിച്ച് ഈ വർഷത്തെ വിഷുവിന് അമ്പലപ്പാറയിൽ നിന്ന് വിപണിയിൽ എത്തിച്ചത് 20 ടൺ കണിവെള്ളരി. ജലക്ഷാമവും കുരങ്ങന്മാരുടെ ശല്യവും അതിജീവിച്ചാണ് കർഷകർ വെള്ളരി വിപണിയിൽ എത്തിച്ചത്. കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന പരാതിയിൽ ചെർപ്പുളശ്ശേരി വാട്ടർ അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധവുമായി പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. 8 ദിവസം തുടർച്ചയായി പല വാർഡുകളിലും വെള്ളം എത്തിയിട്ടില്ലെന്ന് ഇവർ ആരോപിച്ചു. എട്ട് ദിവസം തുടർച്ചയായി പല വാർഡുകളിലും വെള്ളം എത്തിയിട്ടില്ല. വെള്ളം ലഭിക്കുകയാണെങ്കിൽ പാതിരാത്രിയിൽ വെറും 2-3 മണിക്കൂർ മാത്രം. മാസങ്ങളായി ഈ ദുരവസ്ഥ തുടരുകയാണ്. പലവട്ടം പരാതിപ്പെട്ടിട്ടും ഒരു പരിഹാരവും മുന്നോട്ട് വെക്കാത്ത ഉദ്യോഗസ്ഥ അനാസ്ഥക്കെതിരെയാണ് കുത്തിയിരിപ്പ് സമരം. കഴിഞ്ഞ 7-8 ദിവസമായി പൂക്കോട്ട് പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഞങ്ങളെയൊക്കെ സാധാരണക്കാരായ വീട്ടമ്മമാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ വിളിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലാണ്. ഇന്ന് നോക്കൂ, ഞങ്ങളിവിടെ 10 മണിക്ക് വന്നപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ AE ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇന്നിവിടെ സ്ഥലത്തില്ല. ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് അദ്ദേഹത്തിന് പനിയാണെന്നാണ്. മറ്റൊരാൾ പറഞ്ഞത് അയാൾ ഡ്യൂട്ടിയിലാണെന്നാണ് പറഞ്ഞത്. വേറൊരാൾ പറഞ്ഞത് അദ്ദേഹം ലീവിലാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളിതിൽ ഏത് വിശ്വസിക്കണം? ഉത്തരവാദിത്തപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഒരു ഉദ്യോഗസ്ഥനെ നേരിട്ട് കാണുവാൻ വരുമ്പോൾ അവരെ നമുക്ക് ലഭ്യമാവേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും പൂക്കോട്ട് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് വാട്ടർ അതോറിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് മുറിയിലാണ് പ്രതിപക്ഷത്തിന്റെ കുത്തിയിരിപ്പ് സമരം. എന്റെ വീട്ടിലേക്ക് 7 ദിവസമായി, ഇന്നലേക്കാണ് വെള്ളം കിട്ടിയത്. പിന്നെ അപ്പുറത്തെ സൈഡില് രാവിലെ വെള്ളം തുറന്നു വിട്ട, വൈകുന്നേരം ഫുള്ളും ഉണ്ട്. എന്റെ വീട്ടിലേക്ക് ഒരു 8 മണിയായ വെള്ളം നിൽക്കും. പിന്നെ രാത്രി 12 മണിക്കാണ് ഞാൻ അണിച്ച് വെള്ളം പിടിച്ചത്. ഇന്നലെ തന്നെ വെള്ളം പിടിക്കാൻ ഞാൻ 12 മണിയായി കടന്നപ്പോൾ. വെള്ളം വരും, സ്പീഡ് കുറച്ച് കമ്മിയായിട്ട് വരുന്നത്. കയറ്റുള്ള വീടാണ്. അതേപോലെ പരിയാനമ്പറ്റ ഭാഗത്ത്, അഞ്ചപ്പൂവം ഭാഗത്ത് ഫെബ്രുവരിയിൽ പരിയാനമ്പറ്റപ്പുരത്തിന് കയറിയതാണ് വെള്ളം. അതിനുശേഷം വെള്ളം കിട്ടിയിട്ടുന്നില്ലേ അവിടെ. അവിടെ ഒരു ഗർഭിണിയായിട്ടുള്ളൊരു കുട്ടിയുണ്ട്. അവരൊന്ന് കുളിക്കാനുള്ള വെള്ളം കൂടി, ഒരു തുള്ളി വെള്ളം കിട്ടാതെ അവർ ഒരുപാട് ദൂരം പോയിട്ടാണ് ഒന്ന് കുളിച്ചു പോകുന്നതും വെള്ളം കൊണ്ടുവരുന്നതും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുടിവെള്ള പ്രശ്നം നല്ലൊരു പ്രശ്നമാണ്. കനാൽ ഭാഗത്ത് കൂടെ വെള്ളം കിട്ടുന്നില്ല. ഒരുപാട് ഭാഗങ്ങളിലെ ഞങ്ങളുടെ കിണാശ്ശേരിയിൽ വെള്ളം കിട്ടാത്ത വൈകുന്നേരം ആയാൽ ഫുള്ള് ഞങ്ങൾക്ക് ഫോൺ എടുക്കാൻ മാത്രമേ നേരമുള്ളൂ. വെള്ളം കിട്ടാത്തൊരു ബുദ്ധിമുട്ട് ഞങ്ങളെ മെമ്പർമാരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അത്. അപ്പോൾ അതിനൊരു പരിഹാരം ഇതിൽ കണ്ടേ പറ്റൂ. എൻ്റെ വാർഡ് ഈ പാലപ്പുറക്കുന്ന്, അതുപോലെ മലഞ്ചിരി, ഇതൊക്കെ കുറച്ച് കുന്നും പ്രദേശങ്ങളാണ്. ഇവിടേക്കൊക്കെ മാസങ്ങളായിട്ട് വെള്ളം കിട്ടുന്നില്ല. ഇപ്പോൾ അവിടെ ഒരു പുതുതായിട്ടൊരു വാൽവ് വെച്ച് മലഞ്ചിരി ഭാഗത്തേക്ക് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, എന്നിട്ടും ശാശ്വതമായ പരിഹാരമില്ല. കാരണം അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ളവർക്ക് വെള്ളം കുറച്ചെങ്കിലും കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ എൻഡിലുള്ള ആ റോഡിൻ്റെ എൻഡിലുള്ള, മലഞ്ചിരി റോഡിൻ്റെ എൻഡിലുള്ള ആളുകൾക്ക് ഇന്നലെ പോലും വെള്ളം കിട്ടിയിട്ടില്ല. ഇന്നലെ കൂടുതൽ നേരം വെള്ളം വിട്ടു എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ പോലും വെള്ളം കിട്ടിയിട്ടില്ല. അതുപോലെ ഈ പാലപ്പുറക്കുന്ന് ഭാഗത്ത് കുന്നു ഭാഗത്തുള്ളവർക്ക് വെള്ളമില്ല. താഴെയുള്ളവർക്ക്, അവരൊക്കെ ഇതേപോലെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം
പൈസ അടച്ചിട്ട് കാത്തിരിക്കുന്നവരാണ്. പക്ഷേ അവിടെ പശുക്കളെ വളർത്തുന്ന ആളുകളുണ്ട്, കന്നുകാലികൾക്ക് കൊടുക്കാൻ പോലും വെള്ളമില്ലാത്തൊരവസ്ഥയാണുള്ളത്. അങ്ങനെ വളരെ ദുരിതം അനുഭവിക്കുകയാണ്. ബില്ല് കറക്റ്റായിട്ട് വരുന്നുണ്ട്, ബില്ല് അവർ കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്. ബി പി എൽ ആളുകൾക്ക് ബില്ലിൽ ചെറിയ എക്സംഷൻ ഉണ്ട്, അവർക്ക് വേണ്ടി വരില്ല. പക്ഷെ സാധാരണക്കാരായ ആളുകൾ, അവിടുത്തെ ഒരു തനത് കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു, അതിലാണെങ്കിൽ വേനൽക്കാലത്ത് വെള്ളമില്ല. ഈ ഒരു രണ്ട് മാസമാണ് നമ്മൾ വെള്ളത്തിൽ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പൂക്കോട്ടുകാവ് മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ പി മനോജ്, സതീദേവി, നിഷ രാഗേഷ്, ശാന്തകുമാരി, ശിവദാസൻ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സിനോഷ്, ഡി സി സി മെമ്പർ ശങ്കരനാരായണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം തുടരുകയാണ്. നമുക്കറിയാം ഇതെല്ലാം ഈ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഇതിനു മുന്നേ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കൂടി നമ്മളൊരു പരാതി കൊടുക്കുകയുണ്ടായെങ്കിൽ കൂടി അതിനെതിരെ ഒരു മറുപടി പോലും നമുക്ക് തരാൻ അവർ തയ്യാറായിട്ടില്ല. നമ്മളിതിനെതിരെ എഇയോട് പരാതിപ്പെട്ടപ്പോൾ കൂടി നമുക്കവർ വേണ്ടപ്പെട്ട ഒരു രീതിയിലും അതിനൊരു മറുപടി തന്നിട്ടില്ല. ഇനിയും ഈ സ്ഥിതിയാണ് തുടരുന്നതെങ്കിൽ തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഇതിലും വലിയൊരു സമരം ചെർപ്പളശ്ശേരി വാട്ടർ അതോറിറ്റിയിലേക്ക് നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ട് തന്നെ നമ്മൾ ആ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായൊരു പ്രതിഷേധം തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ വാട്ടർ അതോറിറ്റി നേരിടണമെന്ന് നമ്മൾ ശക്തമായി തന്നെ ഊന്നി പറയുകയാണ്. സിസിഎൻ ചെർപ്പളശ്ശേരി. ചെർപ്പളശ്ശേരി സർവീസഹരണ ബാങ്ക് വിഷുവിനോടനുബന്ധിച്ച് പടക്കചന്ത ആരംഭിച്ചു. സഹകരണ സംഘം മുൻ സംസ്ഥാന പ്രസിഡന്റ് പി ഉമ്മർ പടക്കചന്ത ഉദ്ഘാടനം ചെയ്തു. വിഷുവിനോടനുബന്ധിച്ച് ചെർപ്പളശ്ശേരി സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും വിഷു പടക്കചന്ത ആരംഭിച്ചു. സഹകരണ സംഘം മുൻ സംസ്ഥാന പ്രസിഡന്റ് പി ഉമ്മർ ചന്ത ഉദ്ഘാടനം ചെയ്തു. മിതമായ വിലയിലാണ് ചന്തയിൽ ഗുണഭോക്താക്കൾക്ക് പടക്കങ്ങൾ ലഭിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് ആനന്ദ് കുമാർ സ്വാഗതം പറഞ്ഞു. ബാങ്ക് ഡയറക്ടർമാരായ സുഷമ മോഹൻ, ഷറഫുദ്ദീൻ, രാമചന്ദ്രൻ, സെയ്ദ് അലവി, ജുമി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കെ ജി പ്രസന്നൻ നന്ദിയും അറിയിച്ചു. സിസിഎൻ ചെർപ്പളശ്ശേരി. നാട്ടാന പരിപാലന ചട്ടം കൃത്യമായി നടപ്പാക്കാത്തത് കാരണം കേരളത്തിൽ ആനകൾ വ്യാപകമായി ചെരിയുന്നു. രണ്ടര കൊല്ലത്തിനിടെ സംസ്ഥാനത്ത് ചെരിഞ്ഞത് 49 നാട്ടാനകൾ. 2021ൽ ഇതേവരെ 6. 2018 ഡിസംബറിൽ നാട്ടാന പരിപാലന ചട്ടം കർശനമാക്കിയതിനു ശേഷവും 49 ആനകൾ ചരിഞ്ഞു. ഈ വർഷം 6 ആനകളിൽ 5 തളച്ചെടുത്തു തന്നെ ചരിയുകയായിരുന്നു. 2018 ഡിസംബറിൽ കേരളത്തിൽ 521 നാട്ടാനകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 472 മാറി. 2018 ഡിസംബർ ആദ്യം വരെയുള്ള 11 മാസത്തിൽ 34 ആനകളാണ് കേരളത്തിൽ ചരിഞ്ഞത്. അതോടെയാണ് നാട്ടാന പരിപാലന ചട്ടത്തിൽ കൂടുതൽ നടപടിക്രമങ്ങൾ ഉൾപ്പെടുത്തി ചട്ടം കർശനമാക്കിയത്. എങ്കിലും ചട്ടം കൃത്യമായി നടപ്പാക്കപ്പെടുന്നില്ല. നാട്ടാന പരിപാലന ചട്ടത്തിൽ കർശനമാക്കിയ വ്യവസ്ഥകൾ ആനയുടമകളും വനംവകുപ്പ് അധികാരികളും മൃഗഡോക്ടർമാരും കൃത്യമായി നടപ്പാക്കാത്തതിനാലാണ് നാട്ടാനകൾ ചരിയുന്നതെന്ന് ഹെറിറ്റേജ് അനിമൽ ടാസ്ക് ഫോഴ്സ് സെക്രട്ടറി വെങ്കിടാചലം പറഞ്ഞു. ആനകളെ പീഡിപ്പിക്കുന്നത് സംബന്ധിച്ച് സംഘടന ഈ വർഷം മാത്രം വനംവകുപ്പിന് തെളിവ് സഹിതം 166 പരാതികളാണ് നൽകിയത്. എന്നാൽ ഒന്നിലും നടപടിയായില്ല. ഓരോ 15 ദിവസത്തിലും വനംവകുപ്പുകാർ ആനയെ സ്ഥലത്തെത്തി പരിശോധിക്കണമെന്ന് നാട്ടാന പരിപാലന ചട്ടത്തിൽ വ്യവസ്ഥയുണ്ട്. ആനയ്ക്ക് ഒരാഴ്ചയിലേറെ നീണ്ടുനിൽക്കുന്ന പ്രശ്നമോ അസുഖമോ കണ്ടെത്തിയാൽ ഉടൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ വിവരം അറിയിക്കണം. വാർഡൻ ചികിത്സയ്ക്കായി പ്രത്യേക സമിതിയെ നിയമിക്കണം. ഇതൊന്നും മിക്ക സംഭവങ്ങളിലും പാലിക്കപ്പെടുന്നില്ല. ജില്ല മാറിയെത്തുന്ന ആനകളെ 15 ദിവസത്തിനകം അവിടേക്ക് തിരികെ എത്തിക്കേണ്ട ചുമതലയും വനംവകുപ്പിന്റേതാണ്. സിസിഎൻ ഒറ്റപ്പാലം. ഒറ്റപ്പാലം താലൂക്ക് ഓഫീസ് വളപ്പിലെ ഷെഡിൽ കോവിഡ് സുരക്ഷാ ഉപകരണങ്ങൾ അലക്ഷ്യമായ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇടപെട്ട് ആരോഗ്യവകുപ്പ്. ജില്ലാ മെഡിക്കൽ ഓഫീസർ പ്രാഥമിക അന്വേഷണം തുടങ്ങി. ഉപയോഗിച്ചതും പുതിയതുമായ വ്യക്തി സുരക്ഷാ സാമഗ്രികൾ അലക്ഷ്യമായി തള്ളിയ സംഭവത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ. ഉപയോഗിച്ചതും പുതിയതുമായ വ്യക്തി സുരക്ഷാ സാമഗ്രികൾ അലക്ഷ്യമായി തള്ളിയ സംഭവത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ. സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ പ്രാഥമിക അന്വേഷണം തുടങ്ങി. ഉപയോഗിക്കാത്ത സാമഗ്രികൾ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനെ തിരിച്ചേൽപ്പിക്കാനും ഉപയോഗിച്ച PPE സുരക്ഷാ വസ്ത്രങ്ങളും മറ്റും ഇവ ശേഖരിക്കുന്ന ഏജൻസിയെ ഏൽപ്പിക്കാനുമാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നതെന്ന് DMO അറിയിച്ചു. താലൂക്ക് ഓഫീസ് വളപ്പിലെ മാതൃകാ പോളിംഗ് സ്റ്റേഷന് മുന്നിലാണ് PPE സുരക്ഷാ വസ്ത്രങ്ങൾ, മുഖാവരണങ്ങൾ, കയ്യുറകൾ തുടങ്ങിയവ അലക്ഷ്യമായി തള്ളിയിരുന്നത്. ഇതിൽ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ സാധനങ്ങൾ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അനുവദിക്കപ്പെട്ട വസ്തുക്കളായിരുന്നു ഇത്. ഉപയോഗിച്ചവയും അല്ലാത്തവയും ഇടകലർന്നതിനാൽ ഇനി അവ ഉപയോഗിക്കാനാകില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. അതേസമയം സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സബ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവ ഇവിടെ നിന്ന് നീക്കി. ഉപയോഗിക്കാത്ത PPE സുരക്ഷാ വസ്ത്രങ്ങളടക്കം നേരത്തെ തന്നെ മാറ്റിവെച്ചിരുന്നുവെന്ന് സബ് കളക്ടർ അറിയിച്ചു.
സിസിഎൻ ഒറ്റപ്പാലം. ഒറ്റപ്പാലം സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപം തിരിച്ചറിയൽ കാർഡുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം കാർഡുകൾ റവന്യൂ വകുപ്പിന് കൈമാറി. ഞായറാഴ്ച രാവിലെ 11:30 താലൂക്ക് ഓഫീസിന് സമീപത്തുള്ള സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻവശത്ത് റോഡരികിലാണ് ചിതറക്കിടക്കുന്ന നിലയിൽ കാർഡുകൾ കണ്ടെത്തുന്നത്. ഞായറാഴ്ച രാവിലെ 11:30 താലൂക്ക് ഓഫീസിന് സമീപത്തുള്ള സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻവശത്ത് റോഡരികിൽ ചിതറിക്കിടക്കുന്ന നിലയിൽ കാർഡുകൾ കണ്ടെത്തിയത്. കടമ്പഴിപ്പുറം, അഴിയന്നൂർ, കടമ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവരുടെ 100-ൽ കാർഡുകളാണ് കണ്ടെത്തിയത്. കാർഡുകൾ ശേഖരിച്ച് യുവാവ് താലൂക്ക് ഓഫീസിൽ എത്തിയെങ്കിലും ഉദ്യോഗസ്ഥരില്ലാത്തതിനെ തുടർന്ന് മടങ്ങുകയായിരുന്നു. ഇതിനിടെ കാർഡുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം വാർത്തയായതോടെ സിഐ ജയേഷ് ബാലന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. അന്വേഷണത്തിനൊടുവിൽ കാർഡുകൾ RS റോഡ് സ്വദേശിയുടെ കൈവശമുണ്ടെന്ന വിവരം ലഭിച്ചു. വൈകിട്ടോടെ യുവാവ് കാർഡുകളുമായി പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും താലൂക്ക് ഓഫീസിലെത്തി കൈമാറാൻ നിർദ്ദേശം നൽകി. തുടർന്ന് താലൂക്ക് ഓഫീസിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന് ഇത് കൈമാറി. സംഭവത്തിൽ അന്വേഷണം നടത്താൻ പോലീസിനോടും തിരഞ്ഞെടുപ്പ് വിഭാഗം തഹസിൽദാറോടും നിർദ്ദേശിച്ചതായി സബ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. താലൂക്ക് ഓഫീസിൽ നിന്ന് തിരിച്ചറിയൽ കാർഡുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും വരണാധികാരി കൂടിയായ സബ് കളക്ടർ പറഞ്ഞു. കാർഡുകൾ കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് NK ജയരാജൻ, BJP മധ്യമേഖല ജനറൽ സെക്രട്ടറി T ശങ്കരൻകുട്ടി, മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് MPA ജലീൽ എന്നിവർ ആവശ്യപ്പെട്ടു. സിസിഎൻ ഒറ്റപ്പാലം. പ്രതിസന്ധികളെ അതിജീവിച്ച് ഈ വർഷത്തെ വിഷുവിന് അമ്പലപ്പാറയിൽ നിന്ന് വിപണിയിൽ എത്തിച്ചത് 20 ടൺ കണിവെള്ളരി. ജലക്ഷാമവും കുരങ്ങന്മാരുടെ ശല്യവും അതിജീവിച്ചാണ് കർഷകർ വെള്ളരി വിപണിയിലെത്തിച്ചത്. കിലോയ്ക്ക് 17 രൂപ മുതൽ 21 രൂപ വരെയാണ് വെള്ളരിക്ക് വില ലഭിച്ചത്. കഴിഞ്ഞ വർഷം 15 രൂപ ലഭിച്ചിരുന്ന സ്ഥാനത്താണിത്. ഒറ്റപ്പാലത്തെയും അമ്പലപ്പാറയിലെയും സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പന. കർഷകർക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 5 ടൺ അധികം കണിവെള്ളരിയും വിപണിയിലെത്തിക്കാനായി. കഴിഞ്ഞ വർഷം കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് 15 ടൺ വെള്ളരിയായിരുന്നു വിപണിയിലെത്തിച്ചിരുന്നത്. ഹോർട്ടികോർപ്പ് വഴിയായിരുന്നു ഇത് വിറ്റഴിച്ചിരുന്നത്. പരമ്പരാഗത രീതി പിന്തുടർന്ന് ജൈവരീതിയിൽ കൃഷി ചെയ്ത കണിവെള്ളരിയാണ് വിഷു ലക്ഷ്യം വെച്ച് വിപണിയിലെത്തിച്ചിട്ടുള്ളത്. മേലൂർ, അറവക്കാട്, വേങ്ങശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ 20 വരുന്ന കർഷകരുടെ അധ്വാന ഫലമായാണ് കണിവെള്ളരി വിപണിയിലെത്തിക്കാനായത്. അറവക്കാട് ആശ്രയ ക്ലസ്റ്ററിന് കീഴിൽ മാത്രം 14 കർഷകർ ചേർന്ന് 8 ടൺ വെള്ളരിയാണ് വിളവെടുത്തത്. 6 ഏക്കർ സ്ഥലത്താണ് കണിവെള്ളരി കൃഷി ഒരുക്കിയിരിക്കുന്നത്. വേങ്ങശ്ശേരിയിലെ കർഷകർ ചേർന്ന് 1.5 ടണ്ണിലധികം കണിവെള്ളരിയും വിപണിയിലെത്തിച്ചു. തരിശുഭൂമിയായി കിടന്നിരുന്ന സ്ഥലങ്ങളിലും കർഷകർ സ്വർണ്ണ നിറമുള്ള കണിവെള്ളരികൾ വിളയിച്ചു. ചില കർഷകർക്ക് കഴിഞ്ഞ തവണത്തെ പോലെ വെള്ളരി വിളയിക്കാൻ കഴിഞ്ഞില്ല. തിരുണ്ടി തോടിനെയും പരപ്പൻ തോടിനെയും ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന കർഷകർക്കാണ് ഇത്തവണ വെള്ളരി കൃഷിയിൽ തിരിച്ചടി നേരിട്ടത്. 2 കർഷകരുടെ വെള്ളരി കൃഷി വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് നശിച്ചുപോയി. കായ വളരെ കമ്മിയാണ്. കൊല്ലം ഉണ്ടാവുന്ന അത്ര കായ ഉണ്ടായിട്ടില്ല. വളരെ മോശമാണ്. കർഷകന് വളരെ ഇതാണ്, നരകമാണ്. വെള്ളത്തിന്റെ ക്ഷാമം വളരെ ആയിട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. സിസിഎൻ ഒറ്റപ്പാലം. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ വാഹനമിടിച്ച് വീണ്ടും അപകടം. ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റു. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും തണ്ണിമത്തനുമായി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയാണ് പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ച് താഴത്തെ റോഡിലേക്ക് മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടം സംഭവിച്ചത്. 4 വരിയായി കടന്നു പോകുന്ന പാത പെട്ടെന്ന് ചുരുങ്ങിയതോടെയാണ് ഇവിടെ വാഹനങ്ങൾ ഇടയ്ക്കിടെ അപകടത്തിൽപ്പെടുന്നത്. നിരന്ന റോഡിലൂടെ വേഗതയിലെത്തുന്ന വാഹനം ഡ്രൈവർമാർ പെട്ടെന്ന് മേൽപ്പാലം കാണുന്നതിനിടെ വാഹനം വെട്ടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇവിടെ മിക്ക അപകടങ്ങളും നടക്കുന്നതെങ്കിലും പരന്നുകിടക്കുന്ന റോഡിലൂടെ തെറ്റായ ദിശയിലൂടെ പാലത്തിലേക്ക് പ്രവേശിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. രാത്രി സമയത്ത് പ്രദേശത്ത് അനുഭവപ്പെടുന്ന വെളിച്ചക്കുറവും പാലത്തിലേക്ക് പ്രവേശിക്കുന്നിടത്ത് സൂചനാ ബോർഡുകൾ ഇല്ലാത്തതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. പാലം വന്ന ശേഷം 2-ലേറെ തവണ ഇവിടെ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും വാഹനങ്ങൾ ഇടിക്കുന്നതോടെ തകരുകയാണ് പതിവ്. എന്നാൽ കഴിഞ്ഞ തവണ ചരക്ക് ലോറി ഇടിച്ചു തകർന്ന ശേഷം സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിലോ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലോ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപവും പ്രതിഷേധവും ഉയരുന്നുണ്ട്. സിസിഎൻ പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന 45 വയസ്സിന് മുകളിലുള്ളവരുടെ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പിന് തുടക്കമായി. നഗരസഭയിലെ 34-ാം വാർഡിൽ മണ്ടോടി സ്കൂളിലാണ് ക്യാമ്പിന് തുടക്കമായത്.
17 കേന്ദ്രങ്ങളിലായി നഗരസഭ ഒരുക്കിയ 45 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള സൗജന്യ കോവിഡ് വാക്സിനേഷന്റെ മുനിസിപ്പൽ തല ഉദ്ഘാടനം മണ്ടോടി സ്കൂളിൽ വെച്ച് നടന്നു. April 12 മുതൽ May 4 വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു. മുതിർന്ന കൌൺസിലർ പച്ചേരി ഫാറൂഖ് വാക്സിനേഷൻ സ്വീകരിച്ചുകൊണ്ട് ക്യാമ്പിന് തുടക്കം കുറിച്ചു. ആദ്യ ദിവസത്തെ ക്യാമ്പിൽ 135 ആളുകൾ വാക്സിനേഷൻ സ്വീകരിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ 34th വാർഡ് കൌൺസിലർ പ്രവീൺ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചർ, MM സക്കീർ ഹുസൈൻ, മൻസൂർ നെച്ചിയിൽ, ഡോക്ടർ ബിജു തയ്യിൽ, ജേറ്റ് സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. വല്ലപ്പുഴയിൽ നടത്തി വന്നിരുന്ന മാപ്പിള കലാശില്പശാല സമാപിച്ചു. കേരള മാപ്പിള കലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ശില്പശാല നടത്തി വന്നിരുന്നത്. കേരള മാപ്പിള കലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒരു വർഷത്തോളമായി വല്ലപ്പുഴയിൽ നടത്തി വന്നിരുന്ന മാപ്പിളകല ശില്പശാല സമാപിച്ചു. മാപ്പിളപ്പാട്ട്, വട്ടപ്പാട്ട്, ദഫ്, ഒപ്പന, അറബന, കോൽക്കളി, സിറാപാരായണം തുടങ്ങിയ മേഖലകളിലെ പ്രഗത്ഭരായ ഗുരുക്കന്മാരുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100+ പഠിതാക്കൾ പങ്കെടുത്ത പ്രായോഗിക കലാശില്പശാല സംഘടിപ്പിച്ചിരുന്നത്. ശില്പശാല സമാപനത്തോടനുബന്ധിച്ച് നടന്ന സർട്ടിഫിക്കറ്റ് വിതരണ സംഗമത്തിൽ ബാബു ചോലയിൽ വിഷയാവതരണം നടത്തി. റഫീഖ് ചളവറ അധ്യക്ഷനായിരുന്നു. നാസർ മേച്ചേരി, റഷീദ് കുമാരനെല്ലൂർ, സലാം കരിങ്കല്ലത്താണി, കരീം വല്ലപ്പുഴ, ബാലകൃഷ്ണൻ ചളവറ, നൌഫൽ വല്ലപ്പുഴ, PM റഫീഖ് ചളവറ, ഷിഹാബ് വല്ലപ്പുഴ, സുഹൈൽ പട്ടാമ്പി, മുഹമ്മദ് കുമ്പിടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പ് നൽകി. KPSC ആഭിമുഖ്യത്തിലായിരുന്നു യാത്രയപ്പ് സമ്മേളനം നടത്തിയത്. പട്ടാമ്പി സബ് ജില്ലയിലെ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കാണ് KPSTയുടെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകിയത്. KPCC വൈസ് പ്രസിഡന്റ് CP മുഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകന്മാരുടെ ആയാലും സർക്കാർ ജീവനക്കാരുടെ ആയാലും റിട്ടയർമെന്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ ആഘാതം തോന്നുന്ന ഒരാളല്ല ഞാൻ. ഒരു ജോലി അതിൻ്റെ പരിപൂർണതയിൽ പൂർത്തിയാക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ ജോലി നിർവഹിക്കുന്നവർ റിട്ടയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനത്തോടും സമൂഹത്തോടും ഉള്ള ഒരു അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഒരു തെറ്റാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. നിയമസഭയിൽ ഒരു ദിവസം റിട്ടയർമെന്റിനെ കുറിച്ച് ചോദ്യോത്തര വേളയിൽ ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ റിട്ടയർമെന്റ് പ്രായം കൂട്ടണമെന്ന് വാദിച്ച ഒരാളാണ് ഞാൻ. 55 വയസ്സാണ് അന്ന്, പിന്നെയാണ് ഒരു വർഷം കൂട്ടിയത്. എല്ലാ യോഗങ്ങളിലും ഞാൻ പറയുന്നത് പോലെ 55 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു വാർദ്ധക്യത്തിൻ്റെ ഒരവസ്ഥയാണ് എന്ന് ഇന്നത്തെ സമൂഹത്തിൽ കരുതാൻ പറ്റില്ല. പണ്ടത് കരുതാമായിരുന്നു. കാരണം വാർദ്ധക്യത്തിൻ്റെ സാമ്പ്രദായികമായ എല്ലാ ലക്ഷണങ്ങളും ഒത്തുവരുന്നത് 50 വയസ്സ് കഴിയുമ്പോഴാണ്. നരം ബാധിക്കും, പല്ലിന് കേടുപറ്റും, കണ്ണിന് കാഴ്ച കുറയും, അങ്ങനെയുള്ള വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ന് അങ്ങനെയല്ല. ഉപജില്ലാ പ്രസിഡന്റ് PV റിഷാദ് ബാബു അധ്യക്ഷനായിരുന്നു. M ഷാജു, N ജയപ്രകാശ്, B സുനിൽകുമാർ എന്നിവർ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു. P ഉണ്ണികൃഷ്ണൻ, ഷാജി S തെക്കേതിൽ, K ശ്രീജേഷ്, S നസീർ ഹുസൈൻ, K ഷംസുദ്ദീൻ, T രേഖ, MP സതീശൻ, KV ബിജു, P സുരേഷ് ബാബു, P റഷീദാബി, ബിജോയ്, S നാരായണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സ്വപ്നങ്ങൾക്ക് നിറം പകരാം ഇനി റോയൽ പെയിന്റ്സിനൊപ്പം. പെയിന്റ്സ് വ്യാപാര രംഗത്ത് ഒരു 10 സേവന പാരമ്പര്യമുള്ള റോയൽ പെയിന്റ്സ് ഇനി കടമ്പഴി പുറത്തും. സാംസ്കാരിക നേതാക്കളുടെ സാന്നിധ്യത്തിൽ പാണക്കാട് ബഷീറിലെ ശാബ്ദങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വപ്നങ്ങൾക്ക് നിറം പകരാം ഇനി റോയൽ പെയിന്റ്സിനൊപ്പം. പെയിന്റ്സ് വ്യാപാര രംഗത്ത് ഒരു 10 സേവന പാരമ്പര്യം ഉള്ള റോയൽ പെയിന്റ്സ് ഇനി കടമ്പഴി പുറത്തും. നവസാങ്കേതിക വിദ്യയോടെ സ്വദേശ വിദേശ കമ്പനികളുടെ ലേറ്റസ്റ്റ് വർണ്ണക്കൂട്ടുകളുമായി April 12 തിങ്കളാഴ്ച പ്രമുഖ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളുടെ സാന്നിധ്യത്തിൽ പാണക്കാട് ബഷീറലി ശാബ്ദങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു.
ഏഷ്യൻ പെയിന്റ്സ്, ഇൻഡിഗോ, മേക്കോവർ, ബർജർ, HBC, SD, ബ്രുക്ക് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പെയിന്റുകളും റോയൽ പെയിന്റ്സിൽ ലഭ്യമാണ്. ആനമങ്ങാട്, തൂത, താഴേക്കോട്, പൊന്നാനി, വെളിയങ്കോട്, അണ്ടത്തോട്, തങ്ങൾപടി തുടങ്ങി ഒട്ടനവധി ഷോറൂമുകളുള്ള റോയൽ പെയിന്റ്സിന്റെ പുതിയ ഷോറൂമിന്റെ ആദ്യ വിൽപ്പന ബഷീറലി ശിഹാബ് തങ്ങളിൽ നിന്നും റഷീദ് അലി ഏറ്റുവാങ്ങി. ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ളവരും മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലം സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപം തിരിച്ചറിയൽ കാർഡുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം കാർഡുകൾ റവന്യൂ വകുപ്പിന് കൈമാറി. ഞായറാഴ്ച രാവിലെ 11:30 താലൂക്ക് ഓഫീസിന് സമീപത്തുള്ള സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻവശത്ത് റോഡരികിലാണ് ചിതറിക്കിടക്കുന്ന നിലയിൽ കാർഡുകൾ കണ്ടെത്തുന്നത്. ഒറ്റപ്പാലം താലൂക്ക് ഓഫീസ് വളപ്പിലെ ഷെഡിൽ കോവിഡ് സുരക്ഷാ ഉപകരണങ്ങൾ അലക്ഷ്യമായി തള്ളിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇടപെട്ട് ആരോഗ്യവകുപ്പ്. ജില്ലാ മെഡിക്കൽ ഓഫീസർ പ്രാഥമിക അന്വേഷണം തുടങ്ങി. ഉപയോഗിച്ചതും പുതിയതുമായ വ്യക്തി സുരക്ഷാ സാമഗ്രികൾ അലക്ഷ്യമായി തള്ളിയ സംഭവത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ. കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന പരാതിയിൽ ചെർപ്പുളശ്ശേരി വാട്ടർ അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധവുമായി പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. 8 ദിവസം തുടർച്ചയായി പല വാർഡുകളിലും വെള്ളം എത്തിയിട്ടില്ലെന്ന് ഇവർ ആരോപിച്ചു. പ്രതിസന്ധികളെ അതിജീവിച്ച് ഈ വർഷത്തെ വിഷുവിന് അമ്പലപ്പാറയിൽ നിന്ന് വിപണിയിൽ എത്തിച്ചത് 20 ടൺ കണിവെള്ളരി. ജലക്ഷാമവും കുരങ്ങന്മാരുടെ ശല്യവും അതിജീവിച്ചാണ് കർഷകർ വെള്ളരി വിപണിയിൽ എത്തിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.